എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ആരുതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന മുട്ടത്തോട് കൊണ്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെയും പോലെ ഒരു ജ്യൂസ് ബോട്ടിലാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള ഒരു മിക്സ്, രണ്ടും തുല്യ അളവിൽ മിക്സ് ഉണ്ടാക്കിയിട്ട് ബോട്ടിലിൽ അപ്ലൈ ചെയ്തിട്ട്, ഞാൻ കുറേ എപ്പിസോഡുകളിൽ കാണിച്ചിട്ട് തന്നിട്ടുള്ളതാണ്, എന്നാലും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒരു നാല് ലെയർ, നാലഞ്ച് ലെയറോളം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ, ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, വൈറ്റ് പെയിൻറ്റോ അല്ലെങ്കിൽ നമ്മൾ ഏത് പെയിൻ്റാണോ ഉദ്ദേശിക്കുന്നത് ആ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതാ ഒരു നാലഞ്ച് ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ പിക്ചർ ഒട്ടിക്കാനായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡ്രൈ ആയതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പിക്ചർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് പിക്ചർ. നമുക്ക് ഗൂഗിൾ ഇമേജസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്, കളർ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ എവിടെയാണോ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഗ്ലൂ, ബോട്ടിലിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ പിക്ചർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പിക്ചർ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നാല് സൈഡിലും നമ്മൾ വെള്ളത്തിലൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നനച്ച് കൊടുത്തതിന് ശേഷം പിച്ചി എടുത്തിരുന്നു. ഇതിനങ്ങനെ പിച്ചി എടുക്കണമെന്നില്ല, കാരണം ഒരു ഫ്രെയിം മോഡലിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നാല് സൈഡൊന്ന് വെള്ളത്തിൽ ഇതുപോലെ നനച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും പേപ്പറല്ലേ, ഇത് നനച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് അതുപോലെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. കർവ്ഡ് ആണല്ലോ ബോട്ടിലിൻ്റെ സർഫസ്. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ മിക്സ് ഈ പേപ്പറിൻ്റെ മേലെ ഇതുപോലെ പെയിൻറ് ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ വൈറ്റ് ഗ്ലൂവിൻ്റെ മിക്സൊക്കെ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിക്കാനായിട്ട് ഇതുപോലെ തന്നെ പ്രിൻ്റ് എടുത്തതാണ്. അതിൽ ഏതാ അതിന് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ വെച്ച് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഞാനത് നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ സെയിം മോഡലിൽ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫോട്ടോൻ്റെ മേലെയും ആ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫോട്ടോൻ്റെ പോലെയല്ല ഇത്, റിബണും ഹോളി ലീവ്സൊക്കെ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാന താരം വരാൻ പോകുന്നത്, മുട്ടത്തോടുകൾ. അപ്പോൾ മുട്ടയുടെ തോടുകൾ ഇതുപോലെ നമ്മൾ പീസ് പീസാക്കിയിട്ട് വയ്ക്കുകയാണ്. ഇതൊരു ഫ്രെയിം മോഡലാണ്, മുട്ടയുടെ തോട് വെച്ച് കുറേ മോഡലിൽ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇതിവിടെ നമ്മൾ ഈ പിക്ചറിൻ്റെ ചുറ്റുമായിട്ട് ഒരു ഫ്രെയിം മോഡലിൽ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരോ പീസായിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഫ്രെയിം മോഡലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഫ്രെയിം മോഡലല്ല, നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷൻ മൊത്തം നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രെയിം പോലെ തന്നെ ഒരു രണ്ട് ലെയർ മാത്രം ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫ്രണ്ട് മാത്രമാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ബോട്ടിലിൻ്റെ എല്ലാ സൈഡിലും ഈ മുട്ടയുടെ തോടുകൾ ഒട്ടിച്ചു കൊടുക്കാം, അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ മാത്രമാണല്ലോ, ഫ്രണ്ട് ഭാഗം മാത്രമാണ് ബോട്ടിലിൻ്റെ കാണുക. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ വേണം, കുറേ നേരം ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. എന്നാലും കാണാൻ നല്ല സിമ്പിളാണ്, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിലിൽ ഇത്രയും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ ആ ക്യാപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുട്ടത്തോടുകൾ ഒട്ടിക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാം, ഇതൊരു ലുക്ക്. അതല്ല, നമുക്ക് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ, മറ്റേതാകുമ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ തീം കളേഴ്സ് എന്ന് പറയുന്ന വൈറ്റും റെഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടത്തോടിന് വൈറ്റ് കളറാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ നല്ല കളേഴ്സൊക്കെ, ബ്രൈറ്റ് കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രെയിം പോലെ, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ആണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ആ പിക്ചറിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഒരു രണ്ട് ലെയർ ഗോൾഡൻ കളറൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു ലുക്ക് കിട്ടും. മേലെ നമ്മൾ ആ ക്യാപ്പിൻ്റെ അവിടെയും
ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഇത് ഒരു ലുക്കാണ്. നമുക്ക് ബാക്കിൽ ഇതുപോലെ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം, വൈറ്റ് അല്ലെങ്കിൽ റെഡ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിതുപോലെ ആ ഗോൾഡൻ കളർ കൊടുത്തു കൊടുത്തൊക്കെ റെഡ് കളർ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പേൾ മെറ്റാലിക് കളേഴ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല, അത് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ ഗോൾഡൻ കളറൊക്കെ. അപ്പോൾ നമുക്കിതുപോലെ റെഡ് കളർ അടിച്ചു കൊടുത്താൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ആ തീം കളേഴ്സാണ്, വൈറ്റും റെഡും കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊന്നല്ല നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫൈനൽ ലുക്ക് നമ്മൾ ഈ റെഡ് കളറിൻ്റെ മേലെ നമ്മൾ പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ കളർ എടുത്തിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗോൾഡൻ കളർ. അപ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ലുക്കായി, കുറച്ചും കൂടി ഒരു കളർഫുള്ളായി, റെഡിൻ്റെ മേലെ ഗോൾഡൻ ആയിപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്. ഫിനിഷ് ആയിട്ടില്ല, ലാസ്റ്റ് നമുക്ക് ക്ലിയർ വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ഇപ്പോൾ വാർണിഷും കൂടി അടിച്ചപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഒരു കേടും കൂടാതെ ഇങ്ങനെ ഇരുന്നോളും. നമ്മുടെ പിക്ചറൊക്കെ ഇപ്പോൾ നല്ല ഗ്ലേസിംഗ് ആയി, ഒരു ഫോട്ടോൻ്റെ ലുക്കായി, നോർമൽ പ്രിൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ വാർണിഷ് ആ പിക്ചറിലും കൂടി നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ അടുത്ത് കുറച്ച് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.